ഹായ്, എല്ലാവർക്കും നമസ്കാരം. ടോക്ക് വിത്ത് ജോക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ വെള്ളിയാഴ്ചയാണ്, സിനിമ ഇറങ്ങുന്ന ദിവസമാണ്. നാളെ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ജീവിയുണ്ട്. കാരണം അദ്ദേഹം ഈ പറയുന്ന സിനിമകളുടെ റിവ്യൂ പറയുന്ന ഒരാളാണ്, കൊക്ക്. അദ്ദേഹത്തിൻ്റെ റിവ്യൂകളൊക്കെ ഞാൻ കണ്ടിരുന്നു. കാരണം മനോഹരമായിട്ടാണ് ഓരോ സിനിമകളെയും നശിപ്പിച്ച് കളയുന്നത്. എത്ര മനോഹരമാണല്ലേ. അദ്ദേഹം വർഷങ്ങളോളം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു. അദ്ദേഹത്തിന് നമുക്ക് എപ്പോഴും ഒരു അല്ലെ സല്യൂട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സിനിമകളും തലനാരിര പൊളിച്ച് നശിപ്പിച്ച് കളയണ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ലൈവിൻ്റെ ഒരു റിവ്യൂ പറയുന്നുണ്ടായിരുന്നു. ഞാനതിൽ കണ്ടപ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്കതിൽ ഭയങ്കര മനോഹരമായിട്ട് തോന്നി. കാരണം എങ്ങനെയാണ് ഒരു സിനിമയുടെ ഇത്രയും ഇതായിട്ട് അദ്ദേഹം കണ്ടിട്ട് അതിനെ നശിപ്പിച്ച് കളയുന്നത് എങ്ങനെയാണ്. കാരണം അതിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് എന്ന് എഴുതിയ ഫോണ്ട് കൊള്ളൂല. അത് കാരണം സിനിമ മോശമാണെന്ന് പറഞ്ഞത് എന്താ വേ, ഒരു സിനിമയുടെ ഫോണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സിനിമ തല്ലിപ്പൊളിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഒന്ന് പാട്ട് സീനുണ്ട്. പാട്ട് സീൻ കണ്ടപ്പോൾ ഒരു വയസ്സായ തലയിട്ടാട്ടി, അതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. അതും തല്ലിപ്പൊളി. നമുക്ക് ഇദ്ദേഹം സംഹാര മൂർത്തിയാണ് കോക്ക്. കോക്ക് സംഹാര മൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നശിക്കണം. കാരണം എല്ലാവരും ഈ പറയുന്ന വിദ്യകളായ കുറേ ആളുകൾ, ഓരോ സിനിമാമോഹമായിട്ട് കുറേ ചെറുപ്പക്കാർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പലതും കഴിഞ്ഞ് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു പ്രൊഡ്യൂസറിനെ കൊണ്ടുവന്ന് ഒപ്പിച്ച് കൊണ്ടുവന്ന് ഒരു സിനിമ കൊണ്ട് തിയേറ്ററിൽ കഴിഞ്ഞുമ്പോൾ ഒരു ചെറിയൊരു മുറിയിലിരുന്നിട്ട് ഈസി ആയിട്ട് തല്ലിപ്പൊളി, അതിനില്ലാത്ത കുറ്റങ്ങളില്ല, കാര്യങ്ങളില്ല. തിയേറ്ററിലേക്ക് ആളുകൾ വരാനായി പാടില്ല. കാരണം ഒരു ഇൻവെസ്റ്ററോ ഒരു സിനിമ തിയേറ്റർ പിടിക്കാൻ വേണ്ടി ഒരാൾ വന്ന സമയത്ത് മലയാളം സിനിമ പിടിക്കാനാണെന്ന് കേൾക്കുമ്പോൾ അയ്യോ എന്ന് കേട്ട് പോകണം. അത്രയ്ക്ക് ഇതായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ. അടിപൊളിയാണ് ഈ പറഞ്ഞ അശ്വന്ത്കോക്ക്. നിങ്ങളുടെ ഈ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പരിപാടിയാണ്. നിങ്ങൾ വർഷങ്ങളോളം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഈ ക്രിറ്റിസൈസ് ചെയ്യാനും അതിലുള്ള കുഴപ്പങ്ങൾ മനസ്സിലാക്കാനും. നിങ്ങൾ ഇത്രയ്ക്ക് ഈ പറയുന്ന എൻസൈക്ലോപ്പീഡിയാണ് നിങ്ങളുടെ ഒരു. കാരണം നിങ്ങൾക്ക് ഈ സിനിമകളെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാമല്ലോ. കോക്കിന് പറയാവുന്ന കാര്യമാണ് എന്താണ്, ഞാൻ എൻ്റെ പൈസയ്ക്ക് ഞാൻ സിനിമ കാണുന്നു, എൻ്റെ അഭിപ്രായം ഞാൻ പറയും. സിമ്പിളായ കാര്യമുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പലർക്കും ഇതിൽ ഒരുപാട് എന്താ പറയുക, ജോലി ഓഫർ ഉണ്ടാകും, എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു സിനിമയുടെ അസിസ്റ്റ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സിനിമ തിയേറ്ററിൽ ജോലി ഉണ്ടാവും. ഒരു സിനിമ ഓണായി കഴിഞ്ഞാൽ എത്ര രൂപ ഇൻവെസ്റ്റ് ആവും. ഇതൊക്കെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ തിയേറ്ററുകൾ പൂട്ടിക്കണം. അതായിരിക്കണം അശ്വന്ത്കോക്ക് നിങ്ങളുടെ ലക്ഷ്യം. അതായിരിക്കണം നിങ്ങൾ മറ്റേ സംഹാരം മൂർത്തിയല്ല. നിങ്ങൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ എന്ത് ഫോണ്ട് എങ്ങനെയായിരിക്കണം, അതിൽ ഓരോരുത്തരുടെ ഡ്രസ്സുകൾ, ആരെന്ത് ഡയലോഗ് പറയണം, ഇതൊക്കെ നിങ്ങൾ പറയണം. കാരണം അത്രയ്ക്കും മനോഹരമാണ് നിങ്ങളുടെ ഓരോ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അത്രയ്ക്കും മനോഹരമായിട്ട് നിങ്ങൾ സിനിമകളെ റിവ്യൂ ചെയ്ത് നശിപ്പിച്ച് കളയണത് നല്ല അതിമനോഹരമായിട്ട് നശിപ്പിച്ച് കളയും. കാരണം നിങ്ങൾ പറയുന്ന റിവ്യൂകളൊക്കെ പേടല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പേടായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഒരു സിനിമയുടെ ഫോണ്ട് മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ മോശമാവാം. ശരിയാണ്, സിനിമയിൽ ഈ പറയുന്ന നിങ്ങൾ കണ്ടതിന് ശേഷം വേറെ ആരും തിയേറ്ററിലേക്ക് കയറാൻ പോലും പാടില്ല. ആ രീതിയിൽ നമ്മൾ പറഞ്ഞു കളയണം സിനിമയെ പറ്റി അല്ലേ. അതൊക്കെയാണ് വേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു നമ്മുടെ സിനിമാ മേഖലയിലും മന്ത്രിയും MLA ആണ് ആയിരുന്നു, ഇപ്പോഴും ആണ്, MLA ഒക്കെ ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്തോ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ഉള്ള സാഹചര്യം അവിടെ തുടങ്ങിയാൽ എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് കേരളത്തിലേക്കാണോ വേണ്ട, കേരളത്തിലേക്കാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആരെങ്കിലും മലയാള സിനിമ എന്ന് കേൾക്കുമ്പോൾ അയ്യോ മലയാള സിനിമയെ വേണ്ട, അത് നശിക്കാറായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന സിനിമകൾ മുഴുവനും പറഞ്ഞ് പറഞ്ഞ് നശിപ്പിച്ച് ഒരാളെപ്പോലും സിനിമ തിയേറ്ററിലേക്ക് കയറ്റാനും ഒരാൾ മറ്റുള്ളവർക്കൊന്നും അഭിപ്രായം പറഞ്ഞു സിനിമ തിയേറ്ററിൽ പോയി കണ്ടേ, ഇത് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. ആ എൻ്റർടൈൻമെൻറ്റ് പോലും നിങ്ങൾ നശിപ്പിച്ച് കളയാണ്. ഇതായിരിക്കണം വേണ്ടത്. കാരണം എല്ലാം നിങ്ങൾക്ക് പൗരധർമ്മം. ഈ ഒരു കാര്യത്തിൽ മാത്രം ഭയങ്കരമായിട്ടുള്ള വ്യാകുലതകളും അതിനെക്കുറിച്ച് കുറേ പേരുകൾ, കുറേ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചിട്ട് തകർക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വേണ്ടത്. വേറൊരു കാര്യം നമുക്ക് ചെയ്യാനില്ല. വരുന്ന സിനിമകളൊക്കെ എല്ലാം ഈസി ആയിട്ട് 75 സിനിമകളിലൂടെ ഇറങ്ങിയപ്പോൾ ഒരു 10-60 സിനിമയെങ്കിലും പുതിയ ആളുകളാണ് ചെയ്തിരിക്കുന്നത്.
അവരുടെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ സിനിമ ഒരെണ്ണം തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് മേലല്ലാതെ സംഭവിക്കരുത്. കാരണം വിഷമിച്ചു പോകണം, അത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ച് പോകണം, ബുദ്ധിമുട്ടിച്ച് കളയണം. കേരളത്തിൽ ഒരു മലയാള സിനിമ പോലും ഒരു പുതിയൊരാളെ ഇറക്കരുത്. മമ്മൂട്ടി മോഹൻലാൽ പിന്നെ ഈ പറഞ്ഞ പോലെ പേടിച്ചിരിക്കുകയാണ്. 35 വയസ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം തനിക്ക് ഇഷ്ടമില്ലാത്തത് കോക്കിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പേടിച്ച് ഇനിയിപ്പോൾ അഭിനയിക്കുകയില്ല. കാരണം 35 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഓടിയിട്ടില്ലല്ലോ 35 വയസ്സിന് ശേഷം. അപ്പോൾ അതുകാരണം പിന്നെ മമ്മൂട്ടി ഇപ്പോൾ മമ്മൂക്ക ഇപ്പോൾ താങ്കൾ പറയുന്ന കോക്ക് പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് നല്ല സിനിമകൾ നോക്കിയിട്ടാണ് അഭിനയിക്കുന്നത്. എങ്ങനെയാണ് ഈ നല്ല സിനിമകൾ നോക്കിയിട്ട് ഇത് ചെയ്യുന്നതും പറ്റുന്നതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ടാണ് സിനിമകൾ നോക്കണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം എല്ലാവരും ഈ സിനിമകൾ ഈ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പൊളിക്കും അല്ലെങ്കിൽ ഇത് നശിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണോ സിനിമ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. വളരെ മോശമായിട്ട് സംഭവിക്കുമെന്ന് എഴുതിയിട്ട് ആരും സിനിമ ചെയ്യുന്നില്ല. എന്തായാലും വളരെ അതിമനോഹരമാണ്. നാളെ എന്തായാലും ഡ്രാക്കുള കല്ലറയിന്ന് തുറന്ന് വന്ന മാതിരി നാളെ വന്നം നാളെ തന്നെ ഒരു സിനിമകളെ നശിപ്പിച്ച് കളയണം. സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് പൊളിച്ചടക്കണം. ആരും തിയേറ്ററിൽ പോയി കാണാൻ അനുവദിക്കരുത്. ആകെ ഫസ്റ്റ് ഷോയ്ക്ക് നിങ്ങൾ പോയി കയറി കാണുക, സംസാരിക്കുക, സിനിമയെ നശിപ്പിച്ച് കളയുക. അതായിരിക്കണം വേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു ബിഗ് സല്യൂട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ചരിത്രത്തിൽ ഇടന്നിടാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയാള ഇൻഡസ്ട്രി തന്നെ നിങ്ങൾ റിവ്യൂ പറഞ്ഞ് നശിപ്പിച്ച് കളയാം. ആരെ തിയേറ്ററിലേക്ക് എത്താതിരിക്കാം. കാരണം കംപ്ലീറ്റ് നെഗറ്റീവ് കേൾക്കാനും ഇത് കേൾക്കാനുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് അഭിമാനിക്കാം. അശ്വന്ത് കോക്ക് യു ആർ ഗ്രേറ്റ്. വീണ്ടും വീണ്ടും നിങ്ങളുടെ ഇത് നടക്കട്ടെ. നിങ്ങൾ കവർ ചെയ്ത് വേറെ ആളുകൾ വരട്ടെ. ഞാനിപ്പോഴും ആലോചിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിനിമയെപ്പറ്റി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങളൊരു സിനിമ ചെയ്യുന്നില്ല? അത് നമുക്ക് പറ്റില്ല. അതെനിക്ക് ശരിയാവില്ല. ഞാനൊരു മുറിയിലിരുന്ന് ഒരു ക്യാമറയും ഓണാക്കിയിട്ട് ബോഡിയുള്ള സാധനത്തിന് രണ്ട് ദിവസം കൊണ്ട് റിവ്യൂ പറഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ നിങ്ങളുടെ കുറേ ആരാധകരുണ്ട്, കുറേ ഫാൻസ് ഉണ്ട്, കുറേ സബ്സ്ക്രൈബറുണ്ട്. അവരെല്ലാവരും വന്ന് കാണട്ടെ അല്ലേ? അവരെല്ലാവരും എന്ത് ചെയ്യണം? പണം കാണരുത്, പണം അങ്ങനെ ആവരുത്, ഇതാവായി പോകണം. നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ മലയാള സിനിമ പോകണം. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ആഗ്രഹം? നടക്കട്ടെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.